സോ കെ ടു ബി ടെക് ഫസ്റ്റ് ഇയറിൻ്റെ പുതിയൊരു വീഡിയോ ആണ്. സോ ഇന്ന് നമ്മൾ എസ് എ പ്ലസ് എ ബി പ്ലസ് ബി സി സി പ്ലസ് ഡി എഫ് എന്നുള്ള ഗ്രേഡുകൾക്ക്, എഫ് നമുക്ക് ആർക്കും ആവശ്യമില്ല, ഇവിടെ ആരും സപ്ലൈ അടിക്കാൻ പോകുന്നില്ല, പി എന്നുള്ള ഒരു ഗ്രേഡ് ഉണ്ട് അതെന്ന് വെച്ചാൽ പാസ്സാണ്. സോ ആ ഗ്രേഡുകളൊക്കെ കിട്ടാൻ എത്ര മാർക്ക് വേണം, എത്ര ഗ്രേഡ് പോയിൻറ്റ്സ് വേണം, എസ് ജി പി എത്ര കിട്ടും എന്ന് കൃത്യമായി കൃത്യതയോടെ എല്ലാ കാര്യങ്ങളും പറയാൻ വേണം. സോ നിങ്ങൾ കൃത്യമായിട്ട് എൻ്റെ വീഡിയോസ് ഒന്ന് കണ്ടുനോക്കുക. സോ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഗ്രേഡ് പോയിൻറ്റ്സിനെ പറ്റിയാണ്. സോ നിങ്ങൾക്ക് എസ് ഗ്രേഡ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഗ്രേഡ് പോയിൻറ്റ് 10 ആണ്, എ പ്ലസ് ആണെങ്കിൽ 9 ആണ്, എ ആണെങ്കിൽ 8.5 ആണ്, ബി പ്ലസ് ആണെങ്കിൽ 8 ആണ്, സി പ്ലസ് ആണെങ്കിൽ 7 ആണ്, സി ആണെങ്കിൽ 6.5, ഡി ആണെങ്കിൽ 6, പാസ് പി എന്ന് പറഞ്ഞാൽ 5.5. നമ്മുടെ ചാനലിലെ ആൾക്കാർ പി വരെ കിട്ടും, പാസ്സാവും, എന്തായാലും 110% ഉറപ്പാണ് നിങ്ങൾ പാസ്സാവും. നിങ്ങൾ ടിപ്സും കാര്യങ്ങളും ഫോളോ ചെയ്ത് വൃത്തിക്ക് പഠിച്ചിട്ട് തന്നെ പോവുക, സിലബസ് നോക്കിയിട്ട് ഈ പാസ്സാവുള്ള മൊഡ്യൂൾ പഠിക്കുക, അത്യാവശ്യം ഗ്രേഡിനുള്ള മൊഡ്യൂൾ പഠിക്കുക. സോ എനിക്ക് നിങ്ങളോട് പറയാനുള്ള വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എഫ് ഗ്രേഡൊന്നും കിട്ടാൻ പോകുന്നില്ല. സപ്ലൈൻ്റെ കാര്യം നമ്മൾ സംസാരിക്കുന്ന കാര്യമില്ല, ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാണ്. നിങ്ങൾക്ക് ആർക്കും കിട്ടില്ലല്ലോ, ആർക്കും കിട്ടില്ല, നിങ്ങൾ കോൺഫിഡൻ്റ് ആയിരിക്കും. ഫസ്റ്റ് ഇയർ ആണ്, ഫസ്റ്റ് സെം ആണ്, നിങ്ങൾ ക്രാക്ക് ചെയ്യും, അതിലുള്ള 5 സബ്ജക്റ്റ് നിങ്ങൾ സുഖമായിട്ട് പാസ്സാവും. സോ പിന്നെ എന്താണ് പറയുള്ളത്, മെയിനി ഇവിടെ കണ്ടില്ലേ 8 ആൻഡ് അതിൽ കൂടുതൽ ഫസ്റ്റ് ക്ലാസ് വിത്ത് ഡിസ്റ്റിങ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. സി ജി പി എ എന്ന് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ 4 കൊല്ലത്തെ കേട്ടോ ഈ സി ജി പി എ. എസ് ജി പി എ എന്ന് പറഞ്ഞാൽ പെർ സെമസ്റ്ററാണ്. സോ ഇപ്പോൾ അതാണ് നമ്മുടെ പ്രോസസ്സ്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി. പിന്നെ ഫസ്റ്റ് ക്ലാസ് എന്ന് പറഞ്ഞാൽ 6.5 ആൻഡ് അതിൽ കൂടുതൽ. സോ 8 മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക മാക്സിമം. പറ്റിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പ്ലേസ്മെൻറ്റ് കിട്ടിയില്ല എന്ന് വെച്ചാൽ ആവാനൊന്നും പോകില്ല. ഓൾമോസ്റ്റ് എല്ലാ കോളേജിലും 8 ആണ് ഒരു സ്റ്റാൻഡേർഡ് സി ജി പി, അല്ലെങ്കിൽ അതിൽ കൂടുതലോ പ്ലേസ്മെൻറ്റ് ഇരുന്നാൽ മതി എന്ന് കേട്ടിട്ടുണ്ട്. ഡിപ്പെൻസ് അപ്പോൺ ദ ഡിഫിക്കൽട്ടി ഓഫ് സബ്ജക്ട്. എന്ന് വെച്ചാൽ മെക്കാനിക്കൽ, ഇലക്ട്രിക്കലൊക്കെ പൊതുവെ ഇലക്ട്രിക്കൽ കുറച്ചുകൂടി ചലഞ്ചിങ് ആണ്, ടഫായി നിൽക്കുക ആണ്. നിങ്ങളതിനെ ടഫ് എന്ന് വിളിക്കുക, ഞാൻ അതിനെ ചലഞ്ചിങ് എന്ന് വിളിക്കുക. സോ അതുകൊണ്ട് കുട്ടികൾക്ക് സി ജി പി കട്ട് ഓഫ് കുറച്ച് കുറയ്ക്കും, 7.5 ഒക്കെ മതി എന്നൊക്കെ പറയാറുണ്ട്. കമ്പ്യൂട്ടർ സയൻസ് ാണെങ്കിൽ 8 to 8.5 to 9 ഒക്കെയാണ് ചോദിക്കുക, പൊതുവെ കേട്ടിട്ടുണ്ട്. സോ കാരണം ഓൾമോസ്റ്റ് എല്ലാവർക്കും നല്ല സ്കോർ ഉണ്ടാവും. കാരണം കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറഞ്ഞാൽ കിട്ടാൻ ടൈറ്റ് ആണെങ്കിലും കിട്ടിക്കഴിഞ്ഞ് പഠിക്കാൻ അത്ര ടഫില്ല, ഒരു ബേസ് കോൺസെപ്റ്റ് ഉള്ളവർക്ക്. സോ പിന്നെ നമുക്ക് സംസാരിക്കുകയെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മാർക്ക്, എസ് ഗ്രേഡാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ 135 അതിൽ കൂടുതലോ, എ പ്ലസ് ആണെങ്കിൽ 127.5 അതിൽ കൂടുതലോ, എ ആണെങ്കിൽ 120 അതിൽ കൂടുതൽ, ബി പ്ലസ് ആണ് 112.5 ആൻഡ് എബോ, ബി ആണെങ്കിൽ 105 ആൻഡ് എബോ, സി പ്ലസ് ആണെങ്കിൽ 97.5 ആൻഡ് എബോ, സി ആണെങ്കിൽ 90 ആൻഡ് എബോ, ഡി ആണെങ്കിൽ 82.5 ആൻഡ് എബോ, പി ആണെങ്കിൽ 75 ആൻഡ് എബോ. ബിലോ 75 കിട്ടിയാൽ ഫെയിലാവും. പക്ഷേ ഈ ഗ്രൂപ്പിൽ, ഈ ചാനൽ നോക്കുന്ന ആൾക്കാർ എന്തായാലും സപ്ലൈ അടിക്കില്ല. നിങ്ങൾക്ക് 110% ഉറപ്പിക്കാം. നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഇവിടെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ച് കാര്യങ്ങളും കൂടി പറയാനുള്ളൂ. നിങ്ങൾക്ക് കിട്ടുമോ, നിങ്ങൾ എന്തായാലും പാസ്സാവും. നിങ്ങൾ ആരും സപ്ലൈയിലേക്ക് പോകണ്ട, ആ ഒരു മെൻറ്റാലിറ്റി വേണ്ട. 100% ഗ്യാരൻ്റി, 100 ഒന്നല്ല 200 ഇൻഫിനിറ്റി% ഗ്യാരൻ്റി. നിങ്ങൾക്ക് 1% ഇല്ലെങ്കിൽ ഞാൻ വെറുതെ പറയണം. സോ അതാണ് പറയുന്നത്. സോ ഇന്ന് എനിക്ക് ലാബ് എക്സാം ആയിരുന്നു, എനിക്ക് 21st ലാബ് എക്സാം. സോ ഇന്നത്തെ ലാബ് എക്സാമിന് ഞാൻ രക്ഷപ്പെടുന്നു. നിങ്ങൾക്കറിയാം ഇൻറ്റേണൽ ലാബ് എക്സാമിന് പ്രൊസീഡ് പോലും കിട്ടാതാണ്. ലാബിൽ ഞാനൊരു മഹാപരാജയമാണ്. എന്ന് വെച്ചിട്ട് ഞാൻ തിയറിയിൽ ഭയങ്കര സംഭവം എന്നല്ല, ലാബിൽ ഞാൻ അത്യാവശ്യം ചെയ്യാറില്ല. അവിടെ പോയി ഞാൻ വെറുതെ പോയി വർത്തമാനം പറഞ്ഞ് നിൽക്കലാണ് എൻ്റെ ലാബിലെ മെയിൻ ജോലി. മറ്റുള്ളവർ ചെയ്ത് നോക്കിക്കാറ്. പക്ഷേ ലാബ് ഇൻറ്റേണലിന് എനിക്കൊന്നും കിട്ടിയില്ല, പ്രൊസീഡ് കിട്ടിയിട്ടില്ല. ഔട്ട്പുട്ട് പ്രൊസീഡ് കിട്ടി, അതൊക്കെ എന്തായാലും ചെയ്യാൻ സംഭവിക്കില്ല, ചെയ്തില്ലെങ്കിൽ എന്തായാലും സംഭവിക്കും, ഔട്ട്പുട്ട് കിട്ടില്ല. ഇന്ന് ലാബിൽ എനിക്ക് പ്രൊസീഡ് കിട്ടി, ഔട്ട്പുട്ട് കിട്ടി, മിസ്സുമാരോട് കുറച്ച് ചീത്തയും കിട്ടി. ഓക്കെ, സോ ഞാൻ ലാബ് രക്ഷപ്പെട്ടു, അനലോഗ് ലാബിൽ ഞാൻ രക്ഷപ്പെട്ടു. പക്ഷേ ഈ സർക്യൂട്ട് ലാബിൽ കൊണ്ടൊന്നും എനിക്ക് രക്ഷപ്പെടണം. കാരണം ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഭാഗ്യം എവിടെയാ വരും. ഞാൻ പഠിച്ചു പോയി കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. അതിലൊരു വേറെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ എനിക്ക് ഒന്നും പറയാൻ പറ്റില്ല. പക്ഷേ എനിക്ക് ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണെന്ന് കിട്ടിയത്. പക്ഷേ മേ ബി ഐ ഡോണ്ട് നോ, പാസ്സാവായിരിക്കും. അത് ഔട്ട്പുട്ട് വരെ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അവർ ഫെയിലാക്കാനുള്ള പോസിബിലിറ്റി ഒന്നുമില്ല. സോ പാസ്സാവുന്ന വിചാരിക്കുന്ന സന്തോഷമുണ്ട്, പാസ്സായാൽ മതിയായിരുന്നു. സോ താങ്ക് യു സോ മച്ച്. പുതിയൊരു വീഡിയോയിൽ വേണ്ടി വരാം. ഞാനൊരു കാര്യം പറയാം, 7 മണിക്കും 10 മണിക്കൊക്കെ മാക്സിമം നമ്മൾ വീഡിയോസ് ഇടും. നിങ്ങൾ നോക്ക്, 5 മിനിറ്റിൻ്റെ വീഡിയോസൊക്കെ ഉണ്ടാവും, കണ്ട കോൺസെപ്റ്റും ട്രിക്സൊക്കെ ഉണ്ടാവും. സോ വീഡിയോസ് ക്ലാസ്സൊക്കെ ഇടാൻ നോക്കാം. സോ താങ്ക് യു സോ മച്ച്.